ചരിത്രപരമായ ആ തീരുമാനം ജൂൺ 23-ലെ യോഗത്തിൽ ഉണ്ടാകുമോ? രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതാണ്. ജൂൺ 23-ന് പ്രതിപക്ഷ കക്ഷികളുടെ യോഗം ചേരുമ്പോൾ തെലങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ തെലങ്കാന രാഷ്ട്രസമിതി പങ്കെടുക്കുന്നില്ല. കാരണം കോൺഗ്രസ്സുമായാണ് അവിടെ പ്രധാനമായി ഏറ്റുമുട്ടുന്നത്. ആ കോൺഗ്രസ്സുമായി ഇപ്പോൾ ഒരു വേദി പങ്കിട്ടാൽ അത് തങ്ങളെ ഗൗരവത്തോടെ തന്നെ ബാധിക്കുമെന്നുള്ള കാര്യം ചന്ദ്രശേഖർ റാവുവിനറിയാം. ബാക്കിയുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളെല്ലാം ഉണ്ട്. ഇപ്പോൾ ബി ജെ പിയുമായി ബാന്ധവം കൂടാൻ തക്കം പാത്തിരിക്കുന്ന ടി ഡി പിയും ജെ ഡി എസും ഇപ്പോൾ സന്നദ്ധത അറിയിച്ചിട്ടില്ല എങ്കിലും ബി ജെ പിയോട് അവർ ചേരുന്നതിനേക്കാൾ നല്ലത് ഈ പ്രതിപക്ഷ കൂട്ടായ്മയുടെ ഭാഗമാകുന്നതാണ് എന്ന ചിന്ത ആ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ ഉണ്ട്. ആ നിലയിൽ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഈ ടി ഡി പി ജനതാദൾ എസ് പോലെയുള്ള കക്ഷികൾക്ക് തീരുമാനമെടുക്കാനുള്ള സമയം ഇനി ബാക്കിയുമുണ്ട്. പക്ഷേ ഈ 23-ന് ചേരുന്ന യോഗം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട അജണ്ട 450 സീറ്റുകളിൽ പൊതുസ്ഥാനാർത്ഥി ഉണ്ടാവുക എന്നതാണ്. അതൊരു നിർണായകമായ തീരുമാനമായിരിക്കും സാധ്യമായാൽ. അപ്പോഴും ആശങ്ക ഉണ്ടാകുന്നത് പശ്ചിമ ബംഗാളിൻ്റെ കാര്യത്തിൽ, കേരളത്തിൻ്റെ കാര്യത്തിൽ, ഉത്തർപ്രദേശിൻ്റെ കാര്യത്തിൽ, ഡൽഹിയുടെ കാര്യത്തിൽ, ഗുജറാത്തിൽ, ഈ പറയുന്ന തെലങ്കാനയിലൊക്കെ ഇത്തരത്തിൽ ഈ പ്രതിപക്ഷ കക്ഷികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതെങ്ങനെ ഒഴിവാക്കാനാകും, അതിനൊരു കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാനാകുമോ എന്നുള്ളതായിരിക്കും ഈ 23-ാം തീയതിയിലെ യോഗത്തെ അതിപ്രധാനമാക്കുന്നത്. ഇപ്പം 450 സീറ്റുകളിൽ പൊതുസ്ഥാനാർത്ഥികൾ വരുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ വേരിറക്കാൻ അതുമാത്രം മതി. കോൺഗ്രസ് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സീറ്റുകളുണ്ട്. അതൊരു ചെറിയ ശതമാനമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ഒന്നുകിൽ പ്രാദേശിക കക്ഷികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്, അല്ലെങ്കിൽ പ്രാദേശിക കക്ഷികളും ബി ജെ പിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഇപ്പോൾ കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ബി ജെ പി ഒരു 3-ാം കക്ഷിയായിട്ടെങ്കിലും സജീവമായി ഉണ്ട്. അപ്പോൾ അവിടെ അത്തരം ഇടങ്ങളിൽ ബി ജെ പി കടന്നുകയറാൻ ശ്രമിക്കുന്നതിനെ പ്രതിരോധിക്കാൻ ഈ ഒന്നിച്ചുള്ള പോരാട്ടത്തിന് സാധ്യമാകും എന്നു തന്നെയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ധാരണ. മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ ഈ പ്രതിപക്ഷ ഐക്യത്തോട് സഹകരിക്കാൻ മുന്നോട്ട് വരുമ്പോൾ അതൊരു വലിയ മാറ്റത്തിൻ്റെ സൂചനയാണ്. അവരായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ഇടഞ്ഞു നിന്നിരുന്നവർ. കോൺഗ്രസ് തന്നെ തലപ്പത്തിരുന്ന് ഈ സഖ്യത്തെ നയിക്കുമെന്ന് പറയുമ്പോഴും ഭാവിയിലേക്കുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകളോടെ ആയിരിക്കും ആ സഖ്യത്തിന് രൂപം നൽകുക എന്നും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും വ്യക്തമായ ഒരു ധാരണയോടെ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പ് ഇത്തരത്തിൽ ഒരു സഖ്യത്തിലേക്ക് പ്രതിപക്ഷത്തിനെത്താനായാൽ, ഈ 450 ഇല്ലായെങ്കിൽ പോലും ചുരുങ്ങിയത് ഒരു 350 സീറ്റുകളില്ലെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ഒറ്റ സ്ഥാനാർത്ഥി എന്നുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഏൽപ്പിക്കുന്നത് വലിയ തിരിച്ചടിയായിരിക്കും, ഒരു സംശയവുമില്ല.